തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷം. ഒരാൾക്ക് വെട്ടേറ്റു. ആക്രമണം നടത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ഉണ്ട്. സൂര്യഗായത്രി, വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഒരാൾക്ക് വെട്ടേറ്റിട്ടുണ്ട്. ആർക്കാണ് വെട്ടേറ്റത്? അയാളുടെ സ്ഥിതി ഇപ്പോൾ എന്താണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിദ്യ, മാനവീയം വീതി നവീകരിച്ച് യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തതിനു ശേഷം നിരവധി സംഘർഷങ്ങളാണ് ഈ ഒരു മാനവീയം വീതിയിൽ ഉണ്ടായത്. ഇന്നലെ രാത്രി ചെമ്പഴന്തി ധനു കൃഷ്ണയ്ക്കാണ് വീണ്ടും ഉണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റിരിക്കുന്നത്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ധനുകൃഷ്ണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ധനുകൃഷ്ണയെ വെട്ടിയ ഷെമീറും ഒപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഇന്നലെ ഏകദേശം പുലർച്ചെ 1:30 ഈ സംഭവം നടക്കുന്നത്. റീൽസ് എടുക്കുന്നതിടെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാവരും തന്നെ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം തന്നെ നിരന്തര സംഘർഷത്തെ തുടർന്ന് മാനവീയം വീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഒരു ഘട്ടത്തിൽ മാനവീയം വീതി തന്നെ അടച്ചിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ സമയത്തൊക്കെ തന്നെ പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. പലതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതിന്റെ തെളിവാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഘർഷമെന്ന് പൊതുവെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ വീണ്ടും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ വീണ്ടും മാനവീയം വീതിയെ താവളമാക്കുകയും ഈ സംഘർഷങ്ങൾക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പ് ചുമതല കൂടി ഉള്ളതിനാൽ കൂടുതൽ പോലീസുകാരെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോലീസ് വിന്യസിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടില്ല. നേരത്തെയൊക്കെ മാനവീയം വീതിക്ക് രണ്ട് വശത്തും കയറുന്നതിനും ഇറങ്ങുന്ന വശത്തും ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. CCTV ഇല്ലാത്ത ഭാഗം നോക്കിയാണ് ഇന്നലെ ഇപ്പോൾ സംഘങ്ങൾ ഒത്തുചേരുന്നത്. 12 ശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും അതിന് തയ്യാറാകാതെ പലരും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ രാത്രി ഈ മാനവീയം വീതിയിൽ തങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെയും ഇപ്പോൾ പുലർച്ചെ 1:30 ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ ധനു കൃഷ്ണൻ എന്ന യുവാവിനെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ബറ്റ് ഈ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെയും ധനു കൃഷ്ണയെ വെട്ടിയ ഷെമീർ എന്ന ആളിനെയും ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്.